ليلة يدركني يا حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قل تحيلة يدركني يا حبيب الله فتبهم سنيحهم بهمانهم الله ويدي لركنا سيد المار أستاذ مار പ്രിയപ്പെട്ട മുഅല്ലിം സുഹൃത്തുക്കൾ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ സംഘടനാ സാരഥികൾ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ ഇവിടെ ഒരുമിച്ചുള്ള മാന്യ സഹോദരങ്ങൾ അള്ളാഹു നമ്മുടെ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പരിപുരുഷായുസ്സിന്റെ ധന്യത മുഴുവനും പരിശുദ്ധമായ ദീനുലിസ്ലാമിന്റെ പ്രചരണത്തിന് വേണ്ടിയും നമ്മുടെ നാടിന്റെ ആത്മീയമായ ചൈതന്യം നിലനിർത്തുന്നതിന് വേണ്ടിയും നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് പ്രവർത്തിച്ചു. നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ മഹാനായ സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദർജയേറ്റി കൊടുക്കുമാറാകട്ടെ. തങ്ങൾ ഉസ്താദിന്റെ മഹനീയമായ സ്മരണ നിലനിർത്തുന്ന അവിടുത്തെ സന്ദേശം എന്തായിരുന്നു എന്ന് സമൂഹത്തിന് പറഞ്ഞുകൊടുക്കുന്ന ഒരു ധന്യമായ പരിപാടിയിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അതിന് തുടക്കം കുറിക്കപ്പെട്ടു. ഇനിയുള്ള ദിവസങ്ങളിലുമെല്ലാം ഇവിടെ ആ നിലക്കുള്ള മഹത്തായ പ്രവർത്തനങ്ങൾ പ്രഭാഷണങ്ങളായും അതുപോലെ ദിക്റുമജ്ലിസുകളായും മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുമെല്ലാം ആയിക്കും ഇവിടെ സജീവമായി നടക്കാനിരിക്കും. അല്ലാഹു എല്ലാം പരിപൂർണമായ വിജയത്തിലാക്കി തിരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായ സയ്യിദവർഗൾ വലിയൊരു പാരമ്പര്യത്തിന്റെ കണ്ണിയായിക്കൊണ്ടാണ് പരിശുദ്ധമായ ദീനുലിസ്ലാമിന്റെ നേതൃത്വം നൽകിയിരുന്നത്. നമ്മുടെ നാടിന്റെ ദീനി ചലനങ്ങളിലൊക്കെയും അവിടുന്ന് വേണ്ട ഉപദേശ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു നിലക്കുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും എല്ലാം നിറഞ്ഞു വന്നുകൊണ്ട് ആ ഒരു ധന്യമായ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ചു കാണിച്ചു. അതിന്റെ ഏറ്റവും പ്രകടമായ ഒരു തെളിവാണ് ആണ്ട് മുമ്പിൽ കാണുന്ന മഹത്തായ സ്ഥാപനം. അല്ലാഹു പരിപൂർണ ഐശ്വര്യത്തോടെ നിലനിർത്തി തിരുമാറാകട്ടെ. മതവൈജ്ഞാനിക രംഗത്ത് അതുപോലെ തന്നെ മറ്റുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ ഭൗതികമായ വിദ്യാഭ്യാസ രംഗത്തുമെല്ലാം വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുദഹർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം തങ്ങളുടെ ആ ഒരു പുരുഷായുസ്സിന്റെ ധന്യമായ പ്രവർത്തനത്തിന്റെ പ്രതിഫലന ഈ സമൂഹത്തിന് ഈ സമുദായത്തിന് സമ്മാനമായി നൽകിക്കൊണ്ട് നമ്മിലേക്ക് അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ്
തങ്ങൾ കടന്നുപോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആ സ്വപ്നങ്ങൾക്ക് അവർ നമ്മയിലേക്ക് നൽകിപ്പോകുന്ന ഇങ്ങനെയുള്ള മഹത്തായ പുണ്യങ്ങൾ സഹായങ്ങൾ നൽകുകയും അതിനെ പരിപോഷിപ്പിക്കുകയും അതിനോട് ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ പ്രത്യേക ചുറ്റുപാടിൽ വളരെയധികം പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേരെ അതിന്റെ വിശ്വാസ ആശയ ആദർശങ്ങൾക്ക് നേരെ വളരെ ഗൂഢമായ പദ്ധതികൾ ആവിഷ്കരിച്ചു ആ വിശ്വാസത്തെ തകർക്കുവാനും കളങ്കപ്പെടുത്തുവാനുമുള്ള സത്യവിശ്വാസത്തെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശവും ആശയവും പകർന്നു നൽകുന്ന മദ്ഹർ പോലെയുള്ള ദീനി സ്ഥാപനങ്ങൾ ഈ കാലഘട്ടത്തിന്റെ ആവശ്യകത അത് നിലനിൽക്കേണ്ടതും അതിനെ നിലനിർത്തേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും കടമയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. അൽഹംദുലില്ലാ, തങ്ങൾ നമ്മിലേക്ക് സമ്മാനിച്ച് കടന്നുപോയെങ്കിലും ഈ മുന്നേറ്റങ്ങളെല്ലാം ഈ പ്രവർത്തനങ്ങളെല്ലാം ഈ സുഹൃത്തുക്കളൊക്കെയും അവിടെ നിന്ന് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ആ നിലക്ക് മഹാനവർ നമ്മുടെ കൂടെ ഇല്ലെങ്കിലും തങ്ങളുടെ സജീവമായ സാന്നിധ്യം ആത്മീയമായ മേൽനോട്ടം ഈ സ്ഥാപനത്തിനുണ്ടെന്നുള്ള ആ ഒരു ഉത്തമമായ വിശ്വാസത്തോടുകൂടി ഇതിന് മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാവണം. മഹാനായ തങ്ങളുടെ പ്രിയപ്പെട്ട സന്തതി ബഹുമാന്യനായ ഷഹീർ തങ്ങളടക്കം, അതുപോലെ തന്നെ ബഹുമാന്യനായ ജലാലുദ്ദീൻ തങ്ങളടക്കമുള്ള മക്കളും മരുമക്കളും അടങ്ങുന്ന സയ്യിദന്മാരുടെ പരമ്പര, അവിടുത്തെ കുടുംബം ഈ സ്ഥാപനത്തിന് ധന്യമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് സന്തോഷത്തിന് വക നൽകുന്നു. അവർക്കൊക്കെയും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നിലക്കുള്ള മഹത്തായ കാര്യങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തുകൊണ്ടും അതിനെ സഹായിച്ചുകൊണ്ടും നമ്മുടെ പരലോക ജീവിതത്തെ ധന്യമാക്കുവാനുള്ള സുവർണാവസരങ്ങൾ നമ്മൾ ഒരിക്കലും പാഴാക്കിക്കളരുത് എന്നാണ് ഈ സമയത്ത് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടമായി ഓർമ്മപ്പെടുത്തുവാനുള്ളത്. കഴിയുന്നത്ര സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, കഴിയുന്നത്ര നന്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സമൂഹത്തിനും സമുദായത്തിനും നാടിനുമെല്ലാം ഉപകാരപ്രദമാവുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും സൗഹാർദ്ദത്തിനുമെല്ലാം ഉതകുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ മഹത്തായ സ്ഥാപനത്തിനും അതിന്റെ സഹരഥികൾക്കും അല്ലാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ സയ്യിദ് ഉമർ ഫാറൂഖ് തങ്ങളവറുകളുടെ ആ മഹനീയമായ അവിടുന്ന് നമുക്ക് നൽകിയ സന്ദേശവും ആദർശവും സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. മഹാനായ തങ്ങളുടെ ദർജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ ഖബ്റ് അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടിലുള്ളവർ അതുപോലെ വിദേശത്തുള്ളവർ എല്ലാവർക്കും അല്ലാഹു ഇരു ലോകത്തും അതിന് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ സംഗമത്തിന് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്.